വരൂ അമ്മേ. ഞാൻ എന്താ ഈ കാണുന്നേ? എന്റെ മോൾ ഒത്തിരി സുന്ദരിയായിട്ടുണ്ട്. ഈ ദുപ്പട്ടയും കൂടെ ഇട്ട് കഴിയുമ്പോ എന്റെ മോള് രാജകുമാരിയാകും. ജാനകി, അനിക പെട്ടെന്ന് ഒരുക്കി താഴേക്ക് കൊണ്ടുവാ. ശരി അമ്മേ. എന്റെ മോൻ ആരുടെയും കണ്ണ് കിട്ടാതിരിക്കട്ടെ. പിങ്കി, നീ ശിവൻകുട്ടിയുടെ തലപ്പാവില്ലാതെ അങ്ങ് വെച്ചു കൊടുക്കുമോളെ. ശിവ, ഇപ്പൊ ഇവിടെ മുത്തശ്ശിയും ചെറിയമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പോയി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഓക്കെ. ഞാനിപ്പോ അവളെ കുറിച്ച് ചിന്തിക്കാറില്ല. ഓം ഗൗരിയടത്തെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്? ഇനോ റൂഡി, അവൾ എന്നെ പറ്റി ചിന്തിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ചിന്തിക്കണം? ദെൻ വൺ ഔട്ട് ഓഫ് ത്രീ ഇസ് നോട്ട് എ ബാഡ് സ്കോർ. One out of three. അല്ല, നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് പറയാതിരിക്കുന്നത് അഭേദം. ഏട്ടൻ സന്തോഷത്തിലാണല്ലോ. ഫൈനലി അത് സംഭവിക്കുന്നു. And I really hope this time ശിവന്റെ അനുകേടത്തിനിടയിൽ ആരും കയറി വരില്ല. ഇനി വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. I have to meet ശിവൻ. ഹലോ ജൂനിയർ, എന്തൊക്കെയുണ്ട്? നിന്റെ പെങ്ങളുടെ ചടങ്ങുകൾ തീരാൻ ഇനി ഒരുപാട് സമയം കേട്ടോ. എന്നിട്ട് നീ ഇപ്പോഴേ കരച്ചിലും പിടിച്ചിലൊക്കെ തുടങ്ങിയല്ലേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇനി അവരെ പറഞ്ഞു വിട്ടാലും നീ അവരുടെ കൂടെ തന്നെ കഴിഞ്ഞോന്നേ. എല്ലാ ആംഗളമാർക്കും ഈ ഭാഗ്യം ലഭിക്കാറില്ല. നീ വളരെ ലക്കിയാണ് കേട്ടോ. എന്നാ പറഞ്ഞേ, നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നിനക്ക് സന്തോഷമൊന്നുമില്ലേ? അങ്ങനെ ആരാ പറഞ്ഞത്? എനിക്ക് ചേച്ചിക്കാളും കൂടുതൽ സന്തോഷം എനിക്കാ. അത് ശരി. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ കല്യാണത്തിന് ഡാൻസ് ചെയ്യാറുന്ന എന്താ? ഇത് കാണാത്തോണ്ട് ചേട്ടൻ എന്നോട് അങ്ങനെ ചോദിക്കുന്നത്? ഓഫ് കോഴ്സ് എനിക്കറിയില്ലേ അത്. എന്നിട്ടാണ് ചേട്ടൻ എന്നോട് ഡാൻസ് കളിക്കാൻ പറയുന്നത്?
എന്റെ കുട്ട ഡാൻസ് കാലുകൊണ്ടാണോ ചെയ്യുന്നേ? ഡാൻസ് മനസ്സിലുണ്ടാവണ്ടേ? പിന്നെ നിന്റെ മനസ്സ് എത്ര സുന്ദരാണെന്ന് അറിയോ? അങ്ങനെയൊക്കെ പറയാനെളുപ്പം, ചെയ്യുന്നത് അതിനേക്കാൾ വലിയ എളുപ്പ കുട്ട. ഞാൻ നിനക്ക് ചെയ്ത് കാണിച്ചു തരട്ടെ, നോക്കിക്കോ. ഓക്കെ, കണ്ടല്ലോ, ഇത് വളരെ ഈസി അല്ലേ? നിനക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അത് ശരിയാ, എനിക്കത് ചെയ്യാൻ പറ്റുമോ? നിന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതെ, പക്ക. ഞാൻ പഠിപ്പിച്ചു തരല്ലോ നിനക്ക്. പക്ഷെ ഒരു കാര്യമുണ്ട്, അതിന് മുൻപുണ്ടല്ല, നീ മരുന്ന് കഴിക്കേണ്ടി വരൂ കേട്ടോ. എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. അത് മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. നീ എന്തേ ചെയ്യണം? ചെല്ല്, വേഗം ചെല്ല്, ചെല്ല് ചെല്ല്. എല്ലാ ഗസ്റ്റുകളെയും കൂൾ ഡ്രിങ്ക്സ് കൊടുത്ത് വെൽക്കം ചെയ്യണം കേട്ടോ. ഗുഡ്, ആൻഡ് മേക്ക് ഷുവർ ഒരു ഗസ്റ്റിനും കംപ്ലൈന്റ് ആവാൻ പാടില്ല. ഓക്കെ, ഗുഡ്, ഗോ ഗോ ഗോ, ചെല്ല് ചെല്ല്. അബി, ഒന്ന് നിക്ക്, പെട്ടെന്ന് ജയമാലയ്ക്ക് ഒരു മാല വേണം, ഞാൻ പറയാൻ വിട്ടുപോയി. ഡോണ്ട് വറി ആന്റി, ജയമാലയ്ക്ക് എപ്പോഴേ വന്നു കഴിഞ്ഞു, ഞാൻ നേരത്തെ വാങ്ങിപ്പിച്ചില്ലേ? നിങ്ങൾ എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തേ, എല്ലാം സെറ്റാണ്. താങ്ക് യു സോ മച്ച് അബി. നീ ഇല്ലായിരുന്നെങ്കിൽ പകുതി കാര്യങ്ങളൊന്ന് വഴി കിടന്നേന്. ആന്റി, ആന്റി ആദ്യം തീരുമാനിക്കും, കുറച്ചു നേരത്തേക്ക് മോനെ എന്ന് വിളിക്കുന്നു, പിന്നെ താങ്ക് യു പറയുന്നു. എന്തത്? ആ ശരി, ഞാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ. ആർക്ക് വേണമെങ്കിലും വിരൽ ചൂണ്ടാം, പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, അവർ ശിവൻ ഒബ്രോയ്ക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്.
വരന്റെയും വധുവിന്റെയും വസ്ത്രങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടിക്കോളൂ. കന്യാദാനം നടത്തുന്നത് ആരാണ്? അതനികയുടെ ആങ്ങള ചെയ്തോളും തിരുമേനി. ആര്? ഈ കൊച്ചു പയ്യനോ? അയ്യോ തിരുമേനി, എന്റെ പ്രായം നോക്കണ്ട. ഞാൻ ആളിത്തിരി ചെറുതാണെങ്കിലും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. അതൊക്കെ ശരി തന്നെ മോനെ, സമ്മതിച്ചു. പക്ഷേ കന്യാദാനം നടത്തുന്നത് മുതിർന്നവരാണ്, അല്ലാണ്ട് കൊച്ചുകുട്ടികളല്ല. ഓ മൈ മദർ, ഇവരുടെ കുടുംബത്തിൽ ഇനി വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ ഈ കന്യാദാനം ആര് നടത്തും? അത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റുക? നിങ്ങൾ വരന്റെ സഹോദരന്മാരല്ലേ? അതെ, ശിവൻ ഞങ്ങളുടെ സഹോദരനാണ്, വധു ഞങ്ങളുടെ പെങ്ങളും. അനികേജി ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ ആയത് പിന്നീട്. ആദ്യം സിസ്റ്ററായിരുന്നു. ഒരാങ്ങളേക്ക് പെങ്ങളുടെ കന്യാദാനം നടത്താമല്ലോ. അതെ, തീർച്ചയായും നടത്താൻ പറ്റും. അപ്പൊ പിന്നെ ഞങ്ങളത് ചെയ്യട്ടെ. വധുവിന്റെ കൈ പിടിച്ച് വരന്റെ കയ്യിലേക്ക് കൊടുക്കുക. കിംനു നാം സഹസ്രാണി ജപ്തേച പുന പുന യാനി നാമാനി ദിവ്യാനി താനി കാക്ഷോ കേസ്വ മത്സ്യം കുർമവരഹം ച വാമനം ച ജനാദം ഗോവിന്ദം പുണ്ഡരീകാക്ഷം മാധവം മസൂദനം പത്മനാഭം സഹസ്രാണം വൽമാലിമലാദം ഗോവർദ്ധനം ഋഷികേശം വൈകുണ്ഠം പുരുഷോത്തമം. പൊന്നുപോലെ നോക്കിക്കണം, ഞങ്ങളുടെ പെങ്ങളെ ഏട്ടനെ ഏൽപ്പിക്കുവാണ്. ഞങ്ങളുടെ പെങ്ങളെ വിഷമിപ്പിച്ച ഞങ്ങളിത് സഹിക്കില്ല കേട്ടോ. നിങ്ങളുടെ സഹോദരിയെ ഞാൻ പൊന്നുപോലെ നോക്കാം. അങ്ങനെ ആയേ പറ്റൂ. ഇനി 24 മണിക്കൂറും ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലായിരിക്കും. പ്ലീസ്, ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? എക്സാക്ട്ലി, നമ്മളിപ്പോ ഒരു ഫാമിലി അല്ലേ? അപ്പൊ ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ തിരുമേനി? ഇനി പ്രദക്ഷിണത്തിനായി രണ്ടുപേരും എണീറ്റോളൂ. ഓ ഗോഡ്, ദാ ചടങ്ങും തുടങ്ങിക്കഴിഞ്ഞല്ലോ. എങ്ങനെ ശിവന്റെ അടുത്ത് എന്റെ മെസ്സേജ് ഒന്ന് എത്തിക്കും? എന്ത് ചെയ്യും ഞാൻ? എന്റെ ഈശ്വര, വാട്ട് ടു ഡു? മംഗളം ഗരുഡധ്വജ, മംഗളം പുണ്ഡരീ
പ്രദക്ഷിണത്തിനായി വധു മുമ്പിലേക്ക് വരിക. മറ്റൊരാളെ കല്യാണം കഴിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? നിന്നെ പോലുള്ളവരുമായി കണക്ഷൻസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ജീവിതകാലം മുഴുവൻ അത് കൊണ്ടു നടക്കാൻ പറ്റില്ല. നിന്നെ പോലുള്ളവർ ബന്ധങ്ങൾക്കിടയിൽ ഫ്ലോസ് തരുന്നവരാ. ഈ കല്യാണം ഇവിടെ സർവവിധ മംഗളങ്ങളോടും കൂടി പൂർണ്ണമായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ശിവൻകുട്ടി ഏട്ടാ, കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കാം. ഇനി പറ്റില്ല, ഷടാ പോകേ. ആ മുത്തശ്ശി, എനിക്കിപ്പോ ഇതൊക്കെ ചെയ്യാനുള്ള അവകാശമില്ലേ? നിങ്ങളെല്ലാരും കൂടിയാണ് കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം മറക്കണ്ട. എന്താ ശരിയല്ലേ? ഒരിക്കൽ നിർബന്ധിച്ച് കല്യാണം കഴിച്ചതാണ്. ഇത്തവണ സ്നേഹ ബഹുമാനങ്ങളോടുകൂടിയാണ് നിന്നെ ഞാൻ സ്വന്തമാക്കിയത്. ഇതിലാരും ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഇനി മുതൽ അനികയ്ക്ക് ഒബ്റോയ് കുടുംബത്തിലെ മരുമകൾക്ക് ലഭിക്കേണ്ട എല്ലാ ബഹുമാനവും ലഭിക്കും. പിന്നെ മുത്തശ്ശി, ഇനി വീണ്ടും തടസ്സം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. എനിക്കിനി ഇഷ്ടമുള്ളിടത്ത് തോന്നുമ്പോഴൊക്കെ ഞാൻ ഹഗ് ചെയ്യും, കാരണം എനിക്കതിനുള്ള അവകാശമുണ്ട്. ആൻഡ് നൗ പ്ലീസ്, ആ 2 ഫീറ്റ് ഡിസ്റ്റൻസിന്റെ കാര്യം ഇനി പറയല്ലേ, കാരണം ലീഗലി സോറി മാരീഡ്, നമ്മൾ മാരീഡ് ആയില്ലേ. ഈ മൊമെന്റ് ഒന്ന് ക്യാപ്ചർ ചെയ്താൽ നല്ലതാണ്. ഒട്ടും താമസിക്കണ്ട, എന്നൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ.
അതേട്ടാ ഇങ്ങോട്ട് നോക്കി മുത്തശ്ശി. അനിക കുറച്ച് വെള്ളം കുടിക്ക്. എനിക്ക് ദാഹിക്കുന്നുണ്ടെന്നും തന്നോട് ആരാ പറഞ്ഞത്? അനിക നിനക്കിപ്പോൾ ദാഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാളും നന്നായിട്ട് വിശക്കുന്നുണ്ടാവും. ചടങ്ങുകളുടെ തിരക്ക് കാരണം നിനക്ക് രാവിലെ മുതൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം. റൈറ്റ്? ശിവൻ താനും ഒന്നും കഴിച്ചില്ലല്ലോ. ആ ഞാൻ കഴിച്ചോളാം, ആദ്യം നീ വെള്ളം കുടിക്കേ. ആദ്യം താൻ കുടിക്ക്. ഏയ് ഇല്ല, എനിക്ക് ആദ്യം നീ കുടിക്ക്. ശിവൻ ആദ്യം താൻ കുടിക്ക്. സൗന്ദര്യം ഉള്ളത് അതുകൊണ്ട് കുടിക്ക്, താൻ കുടിക്ക്. ഒരു മിനിറ്റ്, നമുക്ക് ഈ സുന്ദരിയും വിരൂപിയും ഒക്കെ പിന്നെ കളിക്കാം. ആദ്യം ഒരു കാര്യം പറഞ്ഞ്, എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ എന്തിനു ചെയ്യണം എന്ന് വെച്ചാ മാങ്ങത്തൊലി കാര്യം പറയുന്ന കേക്ക്. ഓക്കേ, താൻ എന്നോട് എന്തോ പറയാൻ തുടങ്ങിയതാണ്, അതിപ്പോ ഓർമ്മ വന്നു. ശിവൻ താൻ എനിക്ക് മഞ്ഞൾ തേച്ച് തന്നില്ലേ അപ്പോ? അതാണോ ഓർമ്മ വന്നില്ലല്ലേ? പറഞ്ഞിട്ടൊരു കാര്യമില്ല, കല്യാണം കഴിഞ്ഞു പോയില്ലേ. ഇതെന്ത് പറ്റി? കല്യാണം കഴിഞ്ഞ സ്നേഹവും പ്രണയവും ഒക്കെ തീരോ? സ്നേഹം കാണിക്കട്ടെ. എന്റെ പൊന്നു ശിവൻ പറയേ, എനിക്കത് കേൾക്കാൻ കൊതിയാവുന്നു. ആദ്യം നീ പറയൂ. ഞാൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞത്, ഇനി താൻ പറ. ഓക്കേ, എനിക്ക് പറയാനുള്ള അവസരം തന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. താൻ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? ഞാൻ എന്ത് പറഞ്ഞു എന്നാ? താനല്ലേ എന്നോട്. ഇന്ന് ഞാൻ പറയാൻ പോവാ, നീ മിണ്ടാണ്ടിരുന്നോ. അനിക. ശിവൻ. ഹായ്. ലവ്. ശിവൻകുട്ടി. മുത്തശ്ശിക്ക് വിളിക്കാൻ കണ്ട ഒരു സമയം, ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ ശത്രുവാണെന്നോ? അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയണ്ടേ? മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നല്ല പേരുള്ള പാരയിൽ ശിവൻകുട്ടി എന്ന് വിളിക്കോ? ശിവൻകുട്ടി ഇസ് എ ടെറിബിൾ നെയിം. ഓക്കെ, ആൻഡ് പൂച്ചക്കണ്ണ ശിവൻകുട്ടിയായ ഹൈ ദാറ്റ് നെയിം. പിന്നെ 2 ഫീറ്റിന്റെ ഡിസ്റ്റൻസ്, ഇത് എന്ത് നിയമം? എവിടുത്തെ നിയമം? ഏത് രാജ്യത്തെ നിയമം എന്ന് പറ. പിന്നെ തമ്മിൽ കാണാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഇത് എന്തൊരു കഷ്ടത്. അല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേക്ക്. കാണാൻ സമ്മതിച്ചില്ല, ഫോണും പിടിച്ച് വെച്ചു. ജോലിക്ക് ഇറന്ന പോലും കമ്പനി ഫോണും സിം കാർഡും ഒക്കെ കൊടുക്കും. അപ്പഴേ ഇവിടെ ഉള്ള ഫോൺ മേടിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേക്ക് മുത്തശ്ശി. മുത്തശ്ശിക്ക് ഞാൻ സന്തോഷിക്കുന്ന കാണുന്നത് ഇഷ്ടമല്ല. ആയിരുന്നെങ്കിൽ ഞങ്ങളെ തമ്മിൽ കാണാൻ സമ്മതിച്ചേ. നോ, യു ഡോണ്ട് വാണ്ട് മീ ടു സ്പെൻഡ് ടൈം. ജീവിതകാലം മുഴുവൻ നീ കഴിയേണ്ടത് നിന്റെ ഭാര്യയോടൊപ്പമാ. നിന്റെ മുത്തശ്ശിക്ക് ഇനി അധികകാലം ഒന്നും ബാക്കിയില്ല. മുത്തശ്ശി, ഇന്ന് പറഞ്ഞിരിക്കട്ടെ, ഇനി മേലാൽ ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. മുത്തശ്ശിക്ക് ഞാൻ എന്റെ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇതാപ്പൊ നന്നായി. ആരാ ഇതൊക്കെ ഇപ്പൊ പറയാൻ തുടങ്ങി വെച്ചത്? എന്റെ ശിവനായിരുന്നു സമ്മതിച്ചു, അതെന്നെ നീ അങ്ങ് ക്ഷമിക്കുന്നത്. ശിവൻകുട്ടി, അത് എന്റെ തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ട്? അതേ, ഒരു ഫാമിലി ഫോട്ടോ എടുത്താലാ. ഏട്ടാ ഏട്ടതി, അവിടെ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ട്. അവര് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. സമയമില്ലെന്ന് പറഞ്ഞു പോലെ ശിവ, എനിക്ക് നിങ്ങളിവിടെ ഇരുന്നാട്ടെ. ഒരു സെക്കൻഡ് അച്ഛാ, ഈ ഫാമിലി പിക്ചർ ഗൗരി കൂടെ ഇല്ലാതെ എങ്ങനെയാ? അവള് ഓം ഗൗരിയോടെ പോയി. എന്നിവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടന്നിട്ടും അവളൊന്നും പറയാതെ ഇതെങ്ങോട്ടാ പോയിരിക്കുന്നത്? അവളിവിടെ ഉണ്ടാവേണ്ടല്ലായിരുന്നു. എന്തോ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയെന്ന് മാത്രം അറിയാം. ഓക്കെ, ഞാൻ എന്തു പറയണേ ശിവ, ഗൗരിക്ക് നമ്മളെക്കാളും വീടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയ മറ്റെന്തോ ഉണ്ട്. അത് വിട്, സാരമില്ല. എന്നാ നമുക്ക് അങ്ങ് എടുക്കാല്ലേ? നീ ഫാമിലിയിലുള്ളതല്ലേ, അങ്ങോട്ട് ഇന്ന് ഫോട്ടോ എടുക്കളിയ. നിനക്കെന്ത് തോന്നുന്നു, ഭവ്യ മാനവനെ കല്യാണം കഴിക്കൂ? അളിയ, അത് ഭവ്യയുടെ ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ. ചന്തു, എനിക്ക് ഉടനെ തന്നെ ഭവ്യയെ കാണണം, ആ കല്യാണം നടക്കാൻ പാടില്ല. രുദ്ര, നീ എന്താ അവിടെ മാറി നിൽക്കുന്നേ? വാ ഇങ്ങോട്ട്, എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എന്നാ എടുക്കാ. എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. ആ എന്താ ഇത് ശിവൻചേട്ടാ, ചിരിയോട് ചിരിയാണ്. സ്മൈൽ റെഡി. പിന്നെ ചന്തു, ഞാൻ ഭവ്യ കാണാൻ വേണ്ടി പോവാ. നീ ഏട്ടനോടും ഓമിനോടും ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പക്ഷെ ഒരു കാര്യം, അവിടെ ചെന്ന് സ്റ്റുപ്പിഡിറ്റി ഒന്ന് കാണിക്കല്ലേ പ്ലീസ്. ഇല്ല, ചെയ്യില്ല.
ഓക്കേ എവരിവൺ ഗുഡ് നൈറ്റ് മോലെ ശിവ ഈ ഗുഡ് നൈറ്റ് വളരെ നേരത്തെ പോയല്ലോടാ ഈ ശിവൻകുട്ടിയുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു പോകത്തേ ഉള്ളൂ മുത്തശ്ശി ഇപ്പൊ എന്താ പ്രശ്നം കല്യാണം എല്ലാം കഴിഞ്ഞില്ലേ പിന്നെന്താ വിവാഹമൊക്കെ കഴിഞ്ഞു പക്ഷെ മുതിർന്നവരുടെ അനുഗ്രഹമൊന്നും വേണ്ടെന്നാണ് എക്സാക്ട് അതെല്ലാ ദിവസവും തരാറുള്ളൂ അല്ലേ എല്ലാ ദിവസവും ഞാൻ വാങ്ങിക്കാറില്ലേ ഇന്ന് വേണം നിർബന്ധം ഇന്നത്തെയും പോലെ അല്ലല്ലോ ഇന്നത്തെ കാര്യം ശിവൻ ഇനി എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്ക് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ വക ഗിഫ്റ്റ് ഉണ്ട് മുത്തശ്ശി ആ ഗിഫ്റ്റ് ഇപ്പൊ തന്നെ തന്നിരുന്നെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവായിരുന്നല്ലേ ആഹാ ഗിഫ്റ്റ് ഒക്കെ ഞങ്ങൾ തന്നോളാം നീ ആദ്യം എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ നോക്കൂ മുത്തശ്ശി സമ്മതിക്കില്ല ആ എന്താ മുത്തശ്ശി വാശി ചെല്ലേ ആദ്യം അച്ഛനമ്മമാരുടെ അനുഗ്രഹം തന്നെ വാങ്ങിച്ചു എന്നും ഇതുപോലെ കൂടെ ഉണ്ടാവണം പിങ്കി നീ നിന്റെ മരുമോൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ ഞാൻ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനം അവൾക്ക് കിട്ടിക്കഴിഞ്ഞു എങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ എന്റെ മരുമോൾക്ക് വേണ്ടി ഈ വള സമ്മാനമായിട്ട് കൊടുക്കാൻ പോകും ആവശ്യം ഒരു നല്ല ദിവസമായിട്ട് അരുതാത്ത ഒന്നും വേണ്ട മോനെ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം സന്തോഷിക്കാനുള്ള ദിവസം ഇന്നത്തെ ദിവസം നിന്റെ അമ്മ നിങ്ങൾക്കായി എന്തെങ്കിലും മനസ്സറിഞ്ഞ് തരുന്നുണ്ടെങ്കിൽ നീ അത് നിരസിക്കരുതേ മോനെ ശിവ നിന്റെ അമ്മ നിന്നോട് ചെയ്തതൊക്കെ പൊറുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നാൽ നിന്റെ അമ്മയ്ക്ക് അവരുടെ തെറ്റുകൾ ബോധ്യമായെങ്കിൽ അത് തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസരം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യം മോനെ എന്നും ഈ സന്തോഷം ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ഈ പ്രണയം 100 ജന്മങ്ങൾ നീണ്ടു നിൽക്കട്ടെ ഓക്കേ എന്നാ മുത്തശ്ശി ഗിഫ്റ്റ് ദാ എന്തും കമൺ ഗിഫ്റ്റ് മുത്തശ്ശിയുടെ ഗിഫ്റ്റ് വാങ്ങിക്ക കൊതിയാവാണ് അതാണ് ഇതാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് നിന്നെ ഞാൻ എന്തുമാത്രം മിസ് ചെയ്തെന്ന് അറിയാവോ നീ ഇല്ലെങ്കിൽ ഞാൻ അപൂർണ നടന്ന് എനിക്ക് മനസ്സിലായോ ജാനകി അനികയെ ശിവൻകുട്ടിയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോ ചെല്ലേ ഇന്നലെ നമുക്കിടയിൽ എന്താണ് ഉണ്ടായത് ടൈം സ്പെൻഡ് ചെയ്യാനും അടിച്ചു പൊളിച്ച് നടക്കാനും ഈ ഞാൻ വേണമായിരുന്നു എന്നിട്ട് കല്യാണത്തിന്റെ കാര്യം വന്നപ്പോ എവന്റെ കൂടെ I told you it's Manav.
ഇത് ഗൗരി മെസ്സേജ് ചെയ്തിരുന്ന ആളല്ലേ? അതിനർത്ഥം ഞാനറിയാതെ ഗൗരി ഇയാളെ കാണാൻ വരുന്നുണ്ട്. ഗൗരിയെ കാണണമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു ഇവനായിരിക്കും. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇനി വരനും വധുവും മാലയിടാനായി എണ്ണിട്ടോളൂ. വെൽക്കം സാർ. ഇയാളെന്തിനാ ഇത്രയും ചീപ്പായ ഹോട്ടലിൽ വന്നത്? ഇയാൾ ആരെ കാണാൻ ഇങ്ങോട്ട് വന്നെന്ന് ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട്. എൻജോയ് സാർ. വെൽക്കം സാർ. എനിക്കൊരു റൂം വേണം. എത്ര മണിക്കൂറത്തേക്കാ സാർ? ഒരു ദിവസത്തേക്ക്. അത് കൊള്ളാം. സാധാരണ എല്ലാരും മണിക്കൂറിന് എടുക്കാറ്. സാറിന് ഒരു ദിവസം മുഴുവൻ വേണം അല്ലേ? തന്റെ വായൊന്ന് ആദ്യം അടയ്ക്കോ. റൂം കിട്ടുമോ ഇല്ലയോ? ആ കിട്ടുമോന്നോ? എന്തുകൊണ്ട് കിട്ടില്ല? അല്ല, പെണ്ണ് വന്നില്ലേ സാറേ? അവള് ഉടനെ വന്നോളൂ. താനാദ്യം റൂമിന് ചെല്ലാലോ. ഗോൾഡ് കാർഡ്. അപ്പൊ ഞങ്ങളുടെ ഈ ഹോട്ടല് വലിയ വലിയ ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങിയല്ലേ? എൻട്രി എവിടെ ചെയ്യണ്ട? സൈൻ ദേ ഇവിടെ ചെയ്യണം. ബാക്കി ഡീറ്റെയിൽസ് എഴുതിക്കോ. ഗൗരിയപ്പോ ഇവിടം വരെ എത്തി. വീട്ടിലൊരു കല്യാണം നടക്ക. ആ സമയത്ത് അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഈ ചീപ്പ് ഹോട്ടൽ ഗൗരി അയാളെ കാണാൻ വേണ്ടി വന്നിരിക്കുക. ഓബ്രോയ് കുടുംബത്തിലെ മരുമകളായിട്ട് അവൾ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്തിരിക്കുകയാണ്. അവളെപ്പോലെ ഒരു പെണ്ണിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അവളെ തെറ്റിദ്ധരിച്ചു എന്ന കുറ്റബോധത്തിലാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. എന്നാൽ അവളെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെ അഭിപ്രായം ശരി തന്നെയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇന്നലെ നമുക്കിടയിൽ എന്താണ് ഉണ്ടായത്? ടൈം സ്പെൻഡ് ചെയ്യാനും അടിച്ചു പൊളിച്ച് നടക്കാനും ഈ ഞാൻ വേണമായിരുന്നു. എന്നിട്ട് കല്യാണത്തിന്റെ കാര്യം വന്നപ്പോ എവന്റെ കൂടെയോ? ഐ ടോൾഡ് യു ഇറ്റ്സ് മാനോ.
മണവാളന്റെ വേഷത്തിൽ മണ്ഡപത്തിൽ കയറിയിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ഭവ്യ തന്നെ കല്യാണം കഴിക്കും അല്ലടാ. എന്താ ഇവിടെ നടക്കുന്നത്? ഇത് തമാശ കളിക്കാനുള്ള സ്ഥലമല്ല. ഭവ്യ നീ മിണ്ടരുത്. ഇറ്റ്സ് എ മാൻ ടു മാൻ ടോക്ക്. എന്താ നിന്റെ പേര്? മാനവ്. അതെന്താണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നീ എങ്ങനെ പൊട്ടി വീണത്? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ? എത്രയോ മാസങ്ങളായിട്ട് ഞങ്ങൾ ഒരു റൂമാണ് ഷെയർ ചെയ്യുന്നതെന്ന് നിനക്കറിയോ? ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഞങ്ങൾ എത്രമാത്രം അറ്റാച്ച്ഡ് ആണെന്ന് നിനക്കറിയോ? ഒന്നും നിനക്കറിയില്ല. ഇന്നലെ എന്താ ഉണ്ടായെന്ന് നിനക്കറിയോ? ഇന്നലെ ഞങ്ങൾ ഒന്നിച്ച് എവിടെ ഉണ്ടായിരുന്നെന്ന് നിനക്കറിയോ? Just stop it. Just stop it. എന്ത് സ്റ്റോപ്പ് ചെയ്യാൻ? Why should I stop it? Why? ടൈം സ്പെൻഡ് ചെയ്യാനും അടിച്ചു പൊളിച്ച് നടക്കാനും ഞാൻ വേണമായിരുന്നു. എന്നിട്ട് കല്യാണത്തിന്റെ കാര്യം വന്നപ്പോ എവന്റെ കൂടെ അല്ലടി. I told you it's Manav. ഇത്രയും വൃത്തി കെട്ടതും തരം താഴ്ന്നതുമായ കാര്യങ്ങൾ നിനക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. നിന്നെ എന്റെ സുഹൃത്തായി കണ്ടതിൽ പോലും എനിക്കിപ്പോൾ ശരിക്കും ലജ്ജ തോന്നുന്നുണ്ട് രുദ്ര. സൗഹൃദം പോയിട്ട് സത്യത്തിൽ നിനക്കെന്റെ വെറുപ്പിന് പോലും അർഹതയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഒരു പെണ്ണിന്റെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞ് നീ എന്ത് സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നീ എന്താ വലിയ മഹാനാണെന്നാണ് വിചാരം? ഞാൻ എന്താ വെറും തരം താഴ്ന്ന സ്ത്രീയാണോ? എല്ലാം സ്ഥിരീകരിച്ചു കഴിഞ്ഞല്ലോ, സന്തോഷമായി കാണുമല്ലോ. നിന്റെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടാവും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇനി നിനക്ക് ഇവിടെ നിന്നും പോകാം രുദ്ര. പിന്നെ ഒരിക്കലും എന്റെ മുൻപിൽ ഈ മുഖവുമായി തിരിച്ചു കയറി വരാൻ നോക്കരുത്. യു ജസ്റ്റ് ലീവ് ഫ്രം ഹിയർ. ഞാൻ പറഞ്ഞത് നീ കേട്ടു കാണുമല്ലോ രുദ്ര. ഐ സെഡ് ജസ്റ്റ് ലീവ്. ലീവ് റൈറ്റ് നൗ. എന്ത് പറ്റി ഹീറോ, തനിച്ചാണല്ലോ വരവ്? ആ കേറിപ്പോയ പോക്കണ്ടപ്പോ രണ്ടു മൂന്ന് പെണ്ണുങ്ങളെങ്കിലും കൂട്ടിക്കൊണ്ടുവരുന്ന വിചാരിച്ചു, എന്നിട്ട് ഒന്നിനെ പോലും കിട്ടിയില്ലേ. അവൻ പൊയ്ക്കോട്ടു, ചങ്ക് തകർന്നുള്ള വരവാണെന്ന് കണ്ടാൽ അറിയാം. അതെ അതെ, സൗഹൃദം പോയിട്ട് നീ എന്റെ വെറുപ്പിന് പോലും അർഹനല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും നിന്റെ ഈ മുഖവുമായിട്ട് എന്റെ മുന്നിലേക്ക് വരരുത്. എവിടെ പോവാ മോള്? കുലദേവതയുടെ അമ്പലത്തിലേക്ക് പോവാ, പൂജ ചെയ്യണം. അതെങ്ങനെയാ മോളെ? ശിവൻകുട്ടി ഇല്ലാതെ നീ എങ്ങനെ ഒറ്റയ്ക്ക് പൂജ ചെയ്യും? മുത്തശ്ശി, ഞാൻ ശിവനെ കൂടാതെയല്ല, ശിവന്റെ കൂടെയാണ് പൂജ ചെയ്യാൻ പോകുന്നത്. ശിവനും ഞാനും തമ്മിലുള്ള ബന്ധം ആ അമ്പലത്തിൽ നിന്നാണ് തുടങ്ങിയത്. അവിടെ വെച്ച് വീണ്ടും ശിവനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.